സ്ഥലം എവിടെ? ഇതെന്റെ നാടല്ലേ സാർ, പിന്നെ സാർ ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. സാർ വല്ലാണ്ട് നിർബന്ധിച്ചോടാ കാഷ്വാലിറ്റി നിന്ന് ഇങ്ങോട്ട് മാറ്റിയത്. ഞാൻ പറഞ്ഞല്ലോ സാർ, യു ആർ എ വെൽ നോൺ ഫിഗർ. വിസിറ്റേഴ്സ് എങ്ങനെ വന്നോണ്ടിരുന്ന? ഞാൻ വെറുതെ വിസിറ്റർ അല്ല, പിന്നെ ഞാനൊരു തിരക്കഥാകൃത്താണ്. ആരായാലും എന്താ, ഇതൊരു ഹോസ്പിറ്റൽ റൂമാണ്. സാറിന് ഇയാളെ നേരത്തെ പരിചയമുണ്ടോ? എനിക്ക് പിന്നെ ഉണ്ണി ഉണ്ണി മുകുന്ദൻ. ഡോക്ടർ ഇഞ്ചോടി സാർ വിളിക്കുന്നു. ഓ ഗോഡ്, സാർ എത്തിയോ? സാർ അധികം സംസാരിക്കണ്ട കേട്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാ ആ ബെല്ലും നമർത്തിയാ മതി. ഒരു 4:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ റിസൾട്ട് എല്ലാം കിട്ടും. ഡിസ്ചാർജിന്റെ കാര്യം നമുക്ക് എന്നിട്ട് തീരുമാനിക്കാം. ഇഫ് പോസിബിൾ അതുവരെ ഒന്ന് കോൺഷ്യസ് ആയിരിക്കാൻ ശ്രമിക്കണം. സോറി, ഒന്ന് ഉറങ്ങാതിരുന്നാ കൊള്ളാം. അതിനൊരു തീരുമാനമായി. പറ, താൻ എന്തിനാ വന്നത്? ഞാൻ പറഞ്ഞോളൂ. ഈ കഥ പറയാൻ സാറിന്റെ അപ്പോയിന്റ്മെന്റിന് വേണ്ടിട്ട് അലയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ആ കഥയൊന്ന് പറയാൻ കഴിഞ്ഞാലോ? ഇവിടെ ഈ ആശുപത്രിയിൽ തനിക്ക് കോമൺ സെൻസ് ഇല്ലടോ. അല്ല, സാറിന് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലല്ലോ. ഇതിലും ഭേദം അസുഖം വരുന്നതായിരുന്നു. സാർ അങ്ങനെയൊന്നും പറയരുത്. ഈ അറം പറ്റുന്നതൊന്നും തുപ്പ് തുപ്പ് തുപ്പ്. ആ പറഞ്ഞ അങ്ങ് തുപ്പിക്കളയാൻ, അല്ലെങ്കിലും സാറിനൊന്നും വരില്ല. സാർ എത്രയോ നല്ല സിനിമകൾ ചെയ്ത് എത്രയോ പേരെ താരങ്ങളാക്കിയ ആളല്ലേ സാർ. താൻ മുമ്പ് പറഞ്ഞ പോലുള്ള ബ്രഹ്മാണ്ട കഥയൊന്നും എന്റെ ടേസ്റ്റിൽ പെടുന്നതല്ല. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും സാർ. അതെന്താ, കോമഡിയാണോ? അല്ലല്ല, അതൊക്കെ സിദ്ദിഖ് ലാലും ശ്രീനിവാസനും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഞാനൊരു പാവ ഉണ്ണി മുകുന്ദനല്ലേ സാർ, ഒരു ഉണ്ണിക്കഥ ഉണ്ണിക്കഥയാണ് കയ്യിൽ. ഈ വാചകടി ഒക്കെ തന്റെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ താൻ എന്നാ സിനിമ ഏതാണ്? ഉണ്ട് സാർ, സ്ക്രിപ്റ്റിൽ ഉണ്ട് സാർ. സാർ ഇതൊന്ന് വായിച്ചു നോക്കിയാലല്ലേ മനസ്സിലാവുള്ളൂ. പിന്നെ എല്ലാത്തിനും അതിന്റേതായ സമയം ഉണ്ടല്ലോ സാർ. അതെ, അത് തന്നെയാ ഞാനും പറഞ്ഞത്. ആ സമയം ഇന്നല്ല സാർ, ഇന്നൊരു ഞായറാഴ്ച അല്ലടോ. ഒടയതമ്പുരാൻ പോലും വിശ്രമിച്ച ദിവസം. അങ്ങനെ വിശ്രമിക്കുന്നതിനിടയിൽ ഒടയതമ്പുരാന്റെ ചെവിയിൽ ആരെങ്കിലും ചെന്നൊരു കഥ പറഞ്ഞിട്ടില്ലെന്ന് വേദപുസ്തകത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. എണീക്കണോ? ആരാ? എണീറ്റോളൂ. ഞാനാ. ഞാനാ. ഓക്കെ, അടുത്ത 3 വർഷം 3-3 സിനിമകളാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ എല്ലാം തിരക്കഥകൾ ഫൈനലൈസ് ചെയ്തും കഴിഞ്ഞു. പിന്നെ ഞാൻ എന്തിനാ തൻ്റെ ഈ തിരക്കഥ കേൾക്കുന്നത്? സാർ വിചാരിച്ചാൽ ഇതൊരു പ്രോജക്റ്റ് ആക്കാൻ പറ്റും. സാർ നിർമ്മാതാവാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്. സാറിന് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു യുവ സംവിധായകനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ ഭംഗിയാവും, അത്രയേ ഉള്ളൂ. അതിനെന്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കുന്നത് എന്തിനാ മാഷെ? വേറെ എത്രയോ നല്ല പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അവിടെ. സാർ എന്നാലും ഒരു എന്നാലും ഇല്ല, ഇതിലപ്പുറം കടുപ്പിച്ച് പറയാൻ എനിക്ക് അറിയില്ല. പ്ലീസ് പോണം, പ്ലീസ്. സാറിനെ പോലുള്ള സംവിധായകരും താരങ്ങളും ഒരു കഥ പറയാൻ പോലും സമ്മതിക്കാതെ എന്നെ പോലുള്ളവരെ മടക്കി അയക്കുമ്പോൾ ഒന്നും ഓർക്കുന്നുണ്ടാവില്ല. ഞങ്ങൾക്കും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെന്ന്, ഇമോഷൻസ് ഉണ്ടെന്ന്. അതിനേക്കാളൊക്കെ ഉപരി ഒരു സന്തോഷ വാർത്തയുമായി തിരിച്ചെത്താൻ കാത്തു നിൽക്കുന്ന ഭാര്യയും മക്കളും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടെന്ന്. സാറിപ്പോൾ ചോദിച്ചില്ലേ എന്തിനാണ് സാറിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതെന്ന്? അത് സാറിന്റെ സിനിമകളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അതിൽ കച്ചവടത്തിനൊപ്പം കലയും കൂടി കാണാറുള്ളതുകൊണ്ടാണ്.